डॉक्टर शमा मुहम्मद कणकरीप्त कैरली चानल प्रश्न रीती आद्यम सिंधु मोल पर सर्वे आधिकारिकता चौद्यम नूटिमुपत्ति जन चेरतपिड़ नरेंद्र मोदी सरकारी अपमान पिपाई का कैरली चानल इन इत वह शेष निषेधिका ई सरकार वैलियर विषय विमर्शिका पा तेजेल शरीय मोटे विषय नामेल एफक्ट सिंधु इतर केन्द्र सरकार इंडिया विषय अब नमक अल विषम ऊँ जन इवेड भाव की दारिद्र अब अंदरवरेंट पर इंडिया अंपा स्थानीय इन भयंकर पड़कम पोटिकल बीजेपी पक्षे ग्लोबल हंगर इंडेक्स रहा मेन जर्मन एनजीओ अमेरिकन इन आयरिश एनजीओ वन अब एल विश्वसा नमुक रूम क्यों मनसम नूट नूटि पदा इन तुण्ण नूट नूट राज्य अब ग्लोबल ग्लोबल हंगर इंडेक्स एनकोल अजीम प्रेमजी यूनिवेटी रिसर्च इन जन दारिद्रेन निर्मी यूएनडीपी ऑक्सफाम रिपोर्ट रुपए यूपी सरकार 27 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിന് പുറത്തിറക്കിയത് പക്ഷെ മോദി എന്താ ചെയ്തത് മോദി അവരെ 23 കോടി തിരിച്ചു ദാരിദ്ര്യത്തിൽ കൊണ്ടുപോയി അതാണ് ഇത് വിഷയം ബിക്കോസ് എല്ലാ അവർക്ക് ജനങ്ങളെ പറ്റിയിട്ട് എന്താ ഇവർ പറഞ്ഞു ഇപ്പോ 5 കിലോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എവിടെന്നാ വന്നത് ഈ സിന്ധുമോൾ നിങ്ങൾ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല അതായിരിക്കും വിഷയം ബിക്കോസ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നതും ഈ രാജ്യത്തുള്ളൊന്നും സിന്ധുമോൾക്ക് അറിയില്ലല്ലോ വെറും എന്താ ബിജെപി പറയുന്നതും അവർ ഫോൺ ചെയ്തു ഗൂഗിൾ ചെയ്ത കാര്യങ്ങളാ സിന്ധുമോൾക്ക് അറിയുള്ളൂ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 നമ്മൾ എനാക്ട് ചെയ്ത 2011 ഓർഡിനൻസ് വന്നത് 2013 വന്നത് निषेधिച്ചല്ല അപ്പോൾ ഞാൻ അതാ പറഞ്ഞിട്ടുള്ളൂ 2013 വന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടില് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അന്നേരം അതില് മൂന്ന് കാര്യങ്ങളുള്ളത് പിഡിഎസ് സിസ്റ്റം മിഡ് ഡേ മീൽ സ്കീമും ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതും ഇത് മൂന്ന് കാര്യങ്ങളാണ് അതിലുണ്ടായത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ പിഡിഎസ് സിസ്റ്റം എന്നാണ് നിങ്ങൾക്ക് അറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിഡ് ഡേ മീലും പിന്നെ ഫുഡ് ഇന്റഗ്രേറ്റ് അതിലാണ് ഞങ്ങൾ പറഞ്ഞത് 5 കിലോ കൊടുക്കണം അതിൽ 1 കിലോ അരിക്ക് 3 റുപ്യ 1 കിലോ മറ്റേ ആട്ടക്ക് 2 റുപ്യ ഇത് കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ബിജെപി സർക്കാർ ഇതിന്റെ എതിരാ ബിക്കോസ് അവർ വെൽഫെയർ സ്കീംസിന്റെ എല്ലാം എതിരാണ് അപ്പോൾ അന്ന് തുടങ്ങിയത് ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പിഡിഎസ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യമാണ് ഈ എംഎസ്പി പോകുമ്പോൾ പോകുന്നത് നിങ്ങൾക്കറിയോ എപിഎംസിന ഇവരെ സർക്കാർ നിതീഷ് കുമാറും എൻഡിഎയുടെ സർക്കാർ ബീഹാറിൽ 2006 5 ൽ അത് മാറ്റിയിരിക്കുക അതിന്റെ ശേഷം അവിടത്തെ പിഡിഎസ് സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്തിരിക്കുക അപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് എങ്ങനെ ഇത് കിട്ടും അവർ പറയാ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ പിഡിഎസ് സിസ്റ്റം നിങ്ങൾ ഈ എംഎസ്പി മാറ്റുമ്പം ഈ പിഡിഎസ് സിസ്റ്റവും മാറ്റും പോവും എപിഎംസി നിങ്ങൾക്ക് വേണ്ട ഇപ്പം എപിഎംസി ഇല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോവും അതാണ് വിഷയം വരുന്നത് ഇത് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് നിങ്ങൾ ഈ കർഷകരുടെ വിഷയം ഇതിന്റെ ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ട വെറും 2-3 ബിസിനസ്സുകാർ മുന്നോട്ട് പോകണം പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പോണ്ടാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിൽ ബ്രസീലും റഷ്യയും മുന്നോട്ടുള്ളത് ഏറ്റവും മേലിൽ കുവൈറ്റിന്റെ ഒക്കെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്ന് പറഞ്ഞിട്ട് ബ്രിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഞങ്ങൾ കുറെ കൊല്ലം മുമ്പ് തുടങ്ങിയത് അപ്പൊ ഈ നാല് രാജ്യങ്ങൾ ഒക്കെ മുന്നോട്ട് പോകാൻ അതിൽ ഇന്ത്യ പിന്നിലായിപ്പോൾ ഉള്ളത്
ബ്രസീലും റഷ്യയും മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതാണ് കാണിക്കുന്നത്, ഇന്ത്യ എവിടെയുമില്ല. മോദി സർക്കാർ വന്നതിന് ശേഷം ഇതാണ് ഇന്ത്യയുടെ താഴ്ന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ട് ഒരു മൂടിയ റിപ്പോർട്ട് വരുമ്പം അവർ പറയും ഇത് അവരെ ഫോർകാസ്റ്റ് എക്കണോമിക് ഫോർകാസ്റ്റ് നല്ലെങ്കിൽ അന്നേരം അവരെല്ലാം പടക്കം പൊട്ടിക്കാൻ തുടങ്ങും. അവര് പറഞ്ഞു, ഇപ്പൊ സിന്ധു പോള് പറഞ്ഞു GDP 9.2. ഞാൻ അതാ ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെ നിന്നാണ് ഈ ഫിഗർ വന്നത്. കോവിഡിന്റെ മുമ്പേ 3.2 ആയിരുന്നു, 3.2. കോവിഡ് വന്നതിന്റെ ശേഷം -27 പോയി, എന്നിട്ട് 20 ആയി, അതിന്റെ അർത്ഥം -7. എന്നിട്ട് ഇപ്പം അവർ ഫോർകാസ്റ്റ് ചെയ്യാന്ന് 7% കൂടുന്നു. പക്ഷെ ഈ 9.2 GDP എവിടുന്നോ കിട്ടിയത്, അതാ ഞാൻ പറയുന്നത്. വസ്തുക്കൾ നിങ്ങൾ പറയണം, നിങ്ങളിപ്പോ 9.2 എന്ന് പറഞ്ഞ ഈ GDP എനിക്ക് അതാ മനസ്സിലാത്തത്, ഇത് എവിടുന്ന് കിട്ടിയതാണ് ഈ ഫിഗർ. അങ്ങനത്തെ ഒരു ഫിഗറേ ഇല്ല. പിന്നെ നിങ്ങൾ എക്കണോമിക് അഡ്വൈസേഴ്സ് എല്ലാം കൂടെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ലാസ്റ്റ് എക്കണോമിക് അഡ്വൈസറും പറഞ്ഞു ടാറ്റ ബൈ ബൈ, ഞാൻ തിരിച്ചു പോവാ യൂണിവേഴ്സിറ്റി. ഇവിടെ പറ്റൂല, ബിക്കോസ് ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ഇവരെ ഇതുപോലെ എല്ലാം നടക്കാൻ പറ്റൂല. RBI ഗവർണർ ആരാ? RBI ഗവർണർ ആരാന്നറിയോ നിങ്ങൾക്ക്? സിന്ധുമോളിന്? ആ, അദ്ദേഹം വരെ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല. അതാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക്. ഞങ്ങൾ RBI 1.23 lakh crores ആണ് റിസർവ് ഉള്ള പൈസയാണ് ഈ സർക്കാർ എടുത്തത്. ഇതുവരെ ഒരു സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്തത്, 1.23 lakh crore, അതറിയോ നിങ്ങൾക്ക്? ആ, അപ്പം ഇതെന്ന് പറയുന്നത് പെട്രോൾ പ്രൈസിന്റെ, പെട്രോളും ഡീസലും കൂടുമ്പോ ആർക്കും ഏറ്റവും കഷ്ടപ്പാട് വരുന്നത്? ജനങ്ങൾക്ക്. ജനങ്ങൾ എങ്ങനെ അഫോർഡ് ചെയ്യും? നിങ്ങൾക്കറിയാം ഡീസലിന്റെ ഇത് വില കൂടുമ്പോ ഞങ്ങളെ ഭക്ഷണത്തിന്റെ വില കൂടും. നിങ്ങൾക്ക് ഒരു പ്രശ്നം, 104 ആ മോദിയുടെ സ്പീച്ച് എന്തായി 2013-14 ബഡ്തേ ജാറേ ബഡ്തേ ജാറേ പെട്രോൾ കദാം ബഡ്തേ ജാറേ, അതെല്ലാം എവിടെ പോയി? ഇപ്പൊ 104 ഡീസൽ 98. എന്താ നിങ്ങൾ, എന്താ ഇത്, എന്താ നടക്കുന്ന ഈ രാജ്യത്ത്? അതെങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് കുറക്കാത്ത? അപ്പൊ ദാരിദ്ര്യം എന്തായാലും കൂടും. പിന്നെ കോവിഡിന്റെ സമയത്ത് 12.2 crore തൊഴിലില്ലായ്മ ഉണ്ട് ഇവിടെ. ജനങ്ങൾക്ക് തൊഴിലില്ലല്ലോ, അതല്ലേ വിഷയം. അപ്പൊ തൊഴിലില്ലെങ്കിൽ എങ്ങനെ വീട്ടിൽ പൈസ ഉണ്ടാവും? അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. ബിക്കോസ് മോദിക്ക് മറ്റേ 20,000 crore ഇതല്ലേ, മറ്റേ എന്താ പറയാ സെൻട്രൽ വിസ്ത പ്രോജക്ട് ചെയ്യണം, അത് മാറ്റിവെക്ക് നിങ്ങൾ. ആ പൈസ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരെ ഫിസ്കൽ ഡെഫിസിറ്റ് ടൈറ്റ് ആയിട്ട് വെക്കാൻ അവരെന്താ ചെയ്യാന്ന് പറയാൻ, പെട്രോളിന്റെ ടാക്സ് കൂട്ടും, അത് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയിട്ട് അവരെ ഫിസ്കൽ ഡെഫിസിറ്റ് അവർക്ക് ബോറോ ചെയ്യാം, അവർക്ക് പ്രിന്റ് ചെയ്യാം പൈസ. പക്ഷെ അത് അവർ ചെയ്യില്ല.